ഈ നമുക്ക് മനുഷ്യർ പി ടി നമ്മൾ ഓർക്കാതെ പോകുന്നത് ശരിയല്ല. പി ടി തോമസിന്റെ ഒരു കാഴ്ചപ്പാടുകൾ പല കാര്യത്തിലും മുഖ്യമായിരുന്നു. ഏത് കാഴ്ചപ്പാടിലും ഏത് കാര്യത്തിലും വിമർശനവുമായി വരുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുന്ന പി ടി തോമസ് ആയിരുന്നു. പി ടി തോമസിന് ശേഷം നിയമസഭയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യം എന്തും തുറന്നു പറയാൻ കഴിവുള്ള മാത്തിക്കൊടലാണ് ഞാൻ നമ്മൾ കാണുന്നത്. ഇവരെയും ഒതുക്കുന്ന ഒരു നിലയിലേക്ക് സി പി എം പല കാര്യത്തിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് പുറത്തു നിന്ന് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണുന്നുണ്ട്. അതിനെങ്ങനെയാണ് ഇവർ പി ടിയുടെ കാലഘട്ടത്തിൽ ശക്തമായ നിയമസഭയിൽ പ്രസംഗം നടത്തുന്ന ആളായിരുന്നു. അതിപ്പോൾ മാത്തിക്കുടനാട് തന്നെയാണ് ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണൽ ആ കാഴ്ചപ്പാട് മാത്തിക്കുടനാട് ഒതുക്കുന്ന നിലയിലേക്ക് പല കേസുകളിലേക്ക് കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീണയ്ക്കെതിരെ മാത്തിക്കുടനാട് കൊണ്ടുവരുന്നു. ആ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനതിനെ ഇപ്പോൾ പി ടി തോമസ് അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ശൈലിയുണ്ട്, മാത്തിക്കുടനാടിൻ്റെയും ഒരു രാഷ്ട്രീയ ശൈലിയുണ്ട്. അവിടെ നല്ല രീതിയിൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി എന്ന് തന്നെയാണ് ഞാൻ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് അവർ, അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകളാണ് അവരും ഏറ്റുപറഞ്ഞിട്ടുള്ളത്. പാർട്ടി എന്നും പിണറായി വിജയനെതിരെ, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം പ്രദാനം ചെയ്തിട്ടുള്ള മുല്ലിച്ചുതിയുടെ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ മുന്നണി പോരാളികളായി ഇവരെ പോലെയുള്ളവർ എന്ന് വെക്കാലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ സി പി എമ്മിൻ്റെ ഒരു പ്രതികാര രാഷ്ട്രീയം, ആ പ്രതികാര രാഷ്ട്രീയം സ്വാഭാവികമാണ്. അപ്പം അത് അതിനെ സധൈര്യം നേരിടാൻ, ഇപ്പം മാത്തിക്കുഴലനാടനെ ആ ഒരു നിലയിൽ ഭയപ്പെടുത്തി നിശബ്ദമാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ലല്ലോ. അക്കാര്യത്തിൽ അത് ആ ഒരു നിലപാടുകളുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും, മാത്തിക്കുഴലനാട് മുന്നോട്ട് പോകും, പാർട്ടി മുന്നോട്ട് പോകും. പിന്നെ സി പി എം സ്വാഭാവികമായും അവരുടെ ആ ഒരു 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 നാലാംകിട രാഷ്ട്രീയ ശൈലി അവർ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അതിനെ പ്രചരണ വിഷയമാക്കിക്കൊണ്ട് പാർട്ടി മുന്നണി മുന്നോട്ട് പോകും. രമേശ് ചെന്നിത്തല തൃപ്തനാണോ? ഇതൊന്നും പറയാൻ ഞാനാളല്ല. ഞാൻ അങ്ങനെ ഒരു 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 വിവാദങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരിക്കലും സംഘടനയ്ക്ക് ഒരു 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 ഏതെങ്കിലും നിലയിൽ ഒരു പൊതുവേദിയിൽ സംഘടനാ വിഷയങ്ങൾ ചർച്ചയാക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾ. ഞാൻ 7 വർഷക്കാലം സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നു. എനിക്ക് എന്താ പറയുക, ഒരുപാട് അവസരങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു തലത്തിൽ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഒരു ഒരു ചർച്ചയിലേക്ക്, പൊതു ആയ ഒരു ഇടപെടലിലേക്ക് ഞാൻ പോയിട്ടില്ല. തന്നെയുമല്ല, ഇപ്പോൾ ചോദിച്ച ചോദ്യം അത് അദ്ദേഹം തന്നെയല്ലേ അതിന് മറുപടി പറയുന്നത്? നമുക്ക് പുറത്തു നിന്ന് കാണുമ്പോൾ അതിനെക്കുറിച്ച്, താങ്കളൊക്കെ അതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയത്തിലൂടെ വരുമ്പോഴൊക്കെ അദ്ദേഹം ഏറ്റവും സമുന്നതനായ നേതാവാണ്. തീർച്ചയായും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു അസറ്റാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ദേശീയ രാഷ്ട്രീയ രംഗത്തും സംസ്ഥാനത്തും ഒക്കെ തന്നെ വളരെ നിർണായകമായ ഒരു ഒരു ഭാഗധേയം വഹിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ആ നിലയിൽ തന്നെ ആയിരിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ ആ ഒരു തരത്തിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കും, പക്ഷെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുന്നില്ല. അതുണ്ടല്ലോ, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആണല്ലോ. അതിനപ്പുറത്തേക്കുള്ള സ്ഥാനം കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. സ്ഥാനങ്ങൾ ഇനിയും നിശ്ചയമായിട്ടുണ്ടാവും. അത് ഏത് തലത്തിലാണ് എന്നുള്ളത് പോലും നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ സാഹചര്യങ്ങളല്ലേ ഓരോ സ്ഥാനങ്ങളിൽ. ഈ ദുബായിലേക്ക് എന്തായിരുന്നു പരിപാടിയൊക്കെ? ഞാൻ ഒരു എന്താ പറയുക, എനിക്ക് ഒന്നുണ്ട് പൊതുപരിപാടികളും കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇത് സംബന്ധിച്ചുണ്ട്. അത് സ്വാഭാവികമായിട്ടും ദുബായി എന്ന് പറയുന്നത്, ഇപ്പം പണ്ട് കാലത്ത് വിദേശ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് പോകാനുള്ള സാധ്യതകൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്രയോ എത്രയോ നമ്മുടെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, പ്രത്യേകിച്ച് ഇപ്പോൾ സംഘടനാ പ്രവർത്തനം പോലും വളരെ സജീവമാണ്. അപ്പം അതിൻ്റെ ഭാഗമായി പരിപാടികൾക്ക് വരുന്നു പോകുന്നു എന്നുള്ള ആ ഒരു നിലയിൽ അപ്പം ഞാനും അതിൻ്റെ ഒരു ഭാഗമായി പല പല പരിപാടികൾക്ക് ഞാനും പങ്കെടുക്കുന്നുണ്ട്, തിരിച്ചു പോകും എന്നുള്ളതാണ്. ഡീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷങ്ങൾ വരുമ്പോൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? എൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം ഉദ്ദേശിക്കുന്നത് അത് പ്രാവർത്തികമാകുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം 10 പേർക്ക് കിട്ടുമ്പോഴാണ്. അപ്പം അതിൻ്റെ ഒരു തലത്തിൽ കൂടുതൽ ആവേശത്തോടുകൂടി അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടായിരിക്കണ ഈ സമയത്തായിരുന്നു? അത് ഈ ഇപ്പം പറഞ്ഞതിൽ നേരെ റിവേഴ്സ് സംഭവിക്കുമ്പോഴാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതെ വരുമ്പോൾ, അതിനുവേണ്ടി അധ്വാനിച്ച് നടക്കാതെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു പ്രയാസം. അങ്ങനെ നടക്കാതെ പോയ സംഭവം എന്തായിരിക്കും? അങ്ങനെ ഒത്തിരി ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത്. അപ്പൊ എനിക്കൊരു വിഷമം ഉണ്ടാകുന്ന സംഭവം ഓർക്കാൻ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറയും. എന്തുപോലെ ഡീനെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങനെ നമ്മളോട് ചോദിച്ചാൽ അങ്ങനെ ഒരു ഓർത്തെടുക്കാൻ കുറെ സമയം വേണ്ടി വരും. പിന്നെ അതൊരു കാര്യമാക്കിക്കൊണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിൻ്റെ പേരിലൊരു അങ്ങനെ ഇപ്പൊ സംഘടനയാകുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ നിശ്ചയമായും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും എല്ലാ കാര്യവും കെട്ടണമൊന്നുമില്ല. അതിനെ സമചിത്തതയോടുകൂടി നോക്കിക്കാണുക എന്നുള്ളതാണ്.
അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് എപ്പോഴും ഹൃദ്യസ്ഥമായി എൻ്റെ എല്ലാം മനസ്സിലുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ മനം മടുത്ത് കടുത്ത നിരാശയിലേക്കോ പോകുന്ന അതല്ല യഥാർത്ഥ സംഘടനാ പ്രവർത്തനം എന്ന് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ആ ആ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് വിജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും, അതിനെ സമയത്തിതോടുകൂടി നേരിട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടി സാറാണ്. എൽ ഡി എഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരായിരുന്നു? ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് സി അച്യുതമേനോന്റെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചാണ്. ബാക്കിയുള്ളതെല്ലാം എനിക്കത്ര ഒരു അഭിപ്രായം പോരാ. അപ്പൊ ഈ പറഞ്ഞതുപോലെ സി അച്യുതമേനോന്റെ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുമില്ല, അതൊന്നും പറയണമല്ലോ. പക്ഷെ പറഞ്ഞു കേൾക്കുന്നിടത്ത് വായിച്ചറിയുന്നിടത്ത് ഒരുപിടി നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമുക്കൊരു ഇപ്പോഴത്തെ ഒരു ഇടതുപക്ഷ നേതാക്കന്മാരുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ഇ കെ നായനാരുടെ കാലഘട്ടം വ്യക്തിപരമായി അദ്ദേഹം നല്ലതായിരുന്നിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ കാലഘട്ടത്തിലാണ് ഞാനൊക്കെ സംഘടനാ രംഗത്തേക്ക് കടന്നു വന്ന ഏറ്റവും കൂടുതൽ സമരങ്ങൾക്കൊക്കെ അന്ന് നേതൃത്വം കൊടുത്ത് വന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെതായ നിലയിൽ നോക്കുമ്പോൾ എനിക്കത്ര മതിപ്പ് പോരാ. പക്ഷെ വ്യക്തിപരമായി അദ്ദേഹമൊക്കെ ഏറ്റവും ഉന്നതിയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സിനിമകളൊക്കെ കാണാറുണ്ടോ? തീർച്ചയായും ഞാനൊരു സിനിമയുടെ ആളാണ്. സിനിമയുടെ കാര്യങ്ങൾ ഫേസ്ബുക്കൊക്കെ കുറിക്കാറുമുണ്ട്, സിനിമ കാണുന്ന ശീലം തുടക്കം മുതലേ ഉണ്ട്. അതിപ്പോഴും തുടർന്ന് വരുന്നുണ്ട്, പക്ഷെ പഴയ പോലെ നമുക്ക് കാണാൻ പറ്റും. സമയം ഒരുപാട് സിനിമകൾ ഇടയ്ക്ക് മിസ്സാകുന്നുണ്ട് അതുകൊണ്ട്. പക്ഷെ എന്നാലും പരമാവധി സിനിമകൾ കാണാൻ ശ്രമിക്കുന്നു. അവസാനം കണ്ട സിനിമ ആസിഫ് അലിയുടെ കാസർഗോൾഡ്. അപ്പം അടുത്ത് കണ്ടു, അതിന് രണ്ട് സിനിമയായിട്ട് റിലീസാണല്ലോ. കണ്ടില്ല ഈ 2018 കണ്ടിരുന്നല്ലോ അല്ലേ? 2018 കണ്ടിട്ടും കാര്യങ്ങൾ എന്ത് എഴുതും? ആ 2018 സമയത്ത് ആ സിനിമ ഇറങ്ങുമ്പോൾ ചെറിയൊരു വിവാദത്തിലേക്ക് വീണ്ടും പോയായിരുന്നു. CPM സൈബർ ആക്രമണത്തിൽ നിന്നും അവർ പറയുകയുണ്ടായിരുന്നു അവരുടെ പോലീസിന് ഉപയോഗിച്ചിട്ടില്ല, മുഖ്യമന്ത്രി അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊരു സിനിമയിലുള്ള അവഹേളനം നമുക്ക് വന്നിരുന്നു. അതൊക്കെ വെറുതെ CPM ഓടി കൊടുത്ത് അടിമേടിക്കുന്ന പരിപാടിയല്ലേ. സിനിമയ്ക്കകത്ത് ഏതെങ്കിലും കാര്യങ്ങൾ കാണിച്ചു വന്നുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് അതാണ്. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ട് അതൊക്കെ പുറത്തുചാടുന്നതായിരിക്കാം. അതല്ലാതെ ഇപ്പൊ അതിനെ നമ്മള് സിനിമയ്ക്കകത്ത് അങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ ഉൾപാർട്ടി ജനാധിപത്യത്തെ സംബന്ധിച്ചൊക്കെ ഏത് നിലയിലാണ് സിനിമയിൽ ചിത്രീകരിക്കുന്നത്? നമ്മളിപ്പോ നമ്മള് നേരം മുഴുത്ത് എഴുന്നേറ്റ് പോയി സിനിമാക്കാരെ ചിത്രം വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ലോ. അപ്പൊ അതിന് സ്വാഭാവികമായൊരു ഒരു ഒരു ഇതാണ്. അതിനെ ആസ്വദിക്കാൻ പഠിക്കണം. നല്ലൊരു ആസ്വാദകനായാൽ ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല, ഒരിക്കലും ഇല്ല അല്ലെ. ഈ സിനിമയിൽ ആരെയാണ് ഇഷ്ടം? മമ്മൂട്ടി, മോഹൻലാൽ, ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടല്ലോ. ഞാൻ എല്ലാവരുടെയും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കാണുന്ന ആളാണ്. അല്ലാതെ ഞാൻ അതിനകത്തൊരു ഒരാളെ മാത്രമായി ഫിക്സ് ചെയ്ത് പോകുന്ന ഒരാളല്ല. വ്യക്തിപരമായി ഒരു അഭിനേതാക്കൾ എന്നുള്ള നിലയിലൊക്കെ അവർക്കൊക്കെ ഒരുപാട് പ്ലസും മൈനസും ഉണ്ട്. സ്വകാര്യ ജീവിതത്തിലും ഉണ്ട്, അവരുടെ അഭിനയ രംഗത്തും ഉണ്ട്. അതിനെയൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കാനും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അതല്ലാതെ ഞാനൊരു ഏതെങ്കിലും ഒരാളുടെ മാത്രം ഒരു അഭിനയ മികവിനെ അങ്ങനെ അങ്ങോട്ട് എടുത്ത് പറയുന്ന ഒരാളല്ല ഞാൻ.